ഹലോ, ഞങ്ങളിപ്പോൾ പുറത്ത് പോയിട്ട് വന്ന വഴിക്ക് ഞങ്ങളിപ്പോൾ ഒന്ന് ഒരു സാധനം മേടിക്കാൻ വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റ് കയറി. പിന്നെ ഞങ്ങൾ പോയിട്ട് മേടിച്ചതെന്ന് മുട്ട കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. മുട്ട ഉപയോഗിക്കില്ല. പിന്നെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലെ എല്ലാ സാധനവും കൂടെ കിട്ടത്തില്ല. അരിയൊക്കെ വന്നിട്ട് ചെറിയ പാക്കറ്റ്, ഇത്രയുള്ള പാക്കറ്റിലാണ് അരി കിട്ടുന്നത്. പിന്നെ ഇവിടെ എല്ലാം വേറെ കുറേ പച്ചക്കറികളാണെങ്കിൽ തന്നെ കുറേ ഇലകളെല്ലാം കൂടെ നിരത്തി വെച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ നാട്ടിൽ എന്തിനേറെ പറയുന്നു ഇതില്ല, അതിനെന്താ പറയുന്നത്, കറിവേപ്പില ഇല്ല. ബാക്കി എല്ലാ ഇലകളും ഇവിടെ കിട്ടും, കറിവേപ്പില മാത്രം കിട്ടില്ല. പിന്നെ രാവിലെ എണ്ണിക്കാൻ ചിലപ്പോൾ അടിക്കാൻ വേണ്ടി ഒരു ബ്രെഡ് മേടിച്ച്. പിന്നെ ഇന്ന് രാത്രി ഞങ്ങളിവിടെ സാമ്പാർ വെക്കാനുള്ള പരിപാടി. അതായത് നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞുള്ള എവിടെ പോയാലും നമ്മൾ വീടും വിട്ട് കഴിയില്ല. അപ്പോൾ സാമ്പാർ വെക്കാനുള്ള പരിപാടിക്ക് ഇപ്പോൾ കുറച്ച് ഉള്ളി, ക്യാരറ്റ്, ഇത് നമ്മുടെ കെട്ടല്ല ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്. പിന്നെ ഇത് മറ്റേ സൺഫ്ലവറിൻ്റെ ഓയിൽ, നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്യാനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറ്റുള്ളൂ. വേറെ ഓയിൽ നമ്മൾ നാട്ടിലെ വെളിച്ചെണ്ണ ഒന്നും കൂടെ കിട്ടിയില്ല മക്കൾ. പിന്നെ ഇച്ചിരി വെളുത്തുള്ളി മേടിച്ചു, അതൊക്കെ വേറെ പല കാര്യങ്ങൾക്കായിട്ട് മേടിച്ചതാണ്. പിന്നെ ഇഞ്ചി, പിന്നെന്താ നമ്മുടെ തക്കാളിക്ക, പിന്നെ പിന്നെ ബ്രെഡിന് അടിക്കാനൊരു ജാം, മറ്റേ ഇതാണ് പിന്നെ രണ്ട് ജ്യൂസ്, ജ്യൂസ് കുമ്മട്ടിക്ക ജ്യൂസ്, മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്, അങ്ങനെ ജ്യൂസ്. പിന്നെ ഞാൻ കുറേ സമയങ്ങളിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ ദുബായിൽ നിന്ന് കുറേ സാധനങ്ങൾ ഞാൻ ഇറക്കുമതി ചെയ്യും. ഫുൾ മസാല എല്ലാം വാരിക്കുവരി ഞാൻ കൊണ്ടുവന്നു. ഒരു ചാക്ക് അരി, ഒരു ചാക്ക് അരിയും പോരത്തെന്ന് വെച്ചിട്ടുണ്ട്. അരി അതിനാണ് ഇവിടെ അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന അരി അവർ തന്നെ മേടിച്ച് നോക്കി. അങ്ങോട്ട് എനിക്ക് അങ്ങോട്ട് എന്തോ പോലെ ഒരു വല്ലാത്തൊരു ഇത് എനിക്കങ്ങോട്ട് പിടിച്ചില്ല. അപ്പം ഞാനിത് എന്തായാലും ഞാനിവിടെ എന്തായാലും മറ്റേ ക്യാമറ വെള്ളത്തിലേക്ക് ചാടുകയാണല്ലോ. അപ്പോൾ നടിയും കൂടെ ചാട്ടെന്ന് പറഞ്ഞാൽ എന്തായാലും ഞാൻ ഇങ്ങോട്ട് വേണം. അങ്ങനെ ഒരാൾക്ക് അരി കിടക്കട്ടെ, ഞാൻ ഭാര്യനെ തെറ്റു. പിന്നെ കുറേ മസാല എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മസാല, പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ റബ്ബർ പോലെ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ മേടിച്ചിരുന്നു. പിന്നെ കുറേ അങ്ങനെ ഈ മസാല ഐറ്റംസ് എല്ലാം ഉള്ളതുകൊണ്ട് ഇവിടെ അങ്ങനെ എല്ലാ മസാല ഐറ്റംസും കിട്ടത്തില്ല. നമ്മുടെ മുളക് പൊടി എന്ന് പറയുന്ന സാധനം ശരിക്കും നമ്മുടെ ഇവിടുത്തെ ഭയങ്കര എരിവുള്ള, ഇവിടുത്തെ ഏറ്റവും എരിവില്ല പാപ്രിക്ക എന്ന് പറഞ്ഞാൽ, അത് ഒട്ടും എരിവില്ലാത്ത ഒരു മുളക് പൊടിയാണ്. പിന്നെ കുരുമുളകുണ്ട്, പിന്നെ മഞ്ഞപ്പൊടി കിട്ടും, പിന്നെ മല്ലിപ്പൊടി ഒക്കെ കിട്ടും. പിന്നെന്താണ് മസാല കൂട്ടുകളായിട്ടൊന്നും കിട്ടില്ല, അത് വേറെ കുറേ മസാലകളാണ്. അത് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാത്ത കുറേ മസാലകളുണ്ട്, കുറേ ഇലയെല്ലാം പൊടിച്ച് വെച്ചതും തിരിഞ്ഞ് വെച്ചതും ഒക്കെ ഉണ്ട്. പിന്നെ ചില ഇതുണ്ട് മസാലകളുണ്ട്, ഇങ്ങനെ ഇതൊക്കെ നമുക്ക് ദുബൈയിലൊക്കെ കിട്ടുന്നുണ്ട് ഇങ്ങനത്തെ മസാലയൊക്കെ. നമ്മളിവിടെ ഇതിങ്ങനെ ഇതിനകത്ത് ഇത് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാ സാധനങ്ങളും നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തിൽ ഒരു സെക്കൻഡ് ഇത് ഇതിങ്ങനെ തുറന്നിട്ട് ഇതുണ്ട്, ഇതിങ്ങനെ തുറന്നിട്ട് ഇവിടെ ഇങ്ങനെ നമുക്കിത് ഇത് തിരിക്കാം. ഇത് തിരിച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് കിടക്കുന്ന സാധനങ്ങൾ പൊടിഞ്ഞ് 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 ഇതിനകത്തു നിന്ന് താഴെ വീഴും. അങ്ങനത്തെ ഒരു പരിപാടി ഇത് ഇതുണ്ട്. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിന് തിരിക്കുമ്പോഴത്തേക്ക് ഇത് കാണണം, ഇതിങ്ങനെ തിരിക്കുമ്പോൾ ഇതിനകത്തു നിന്ന് പൊടിയായിട്ട് താഴെ വീഴും. ഇതിനകത്ത് പക്ഷേ വലിയ സാധനങ്ങളാണ്, മല്ലിയും അങ്ങനെ കുറേ സാധനങ്ങൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി, ഇങ്ങനെ കുറേ ഐറ്റംസ് ഇട്ടിട്ടുള്ള മസാല, ഇത് നമ്മൾ ചിക്കന് വേണ്ടിയിട്ടുള്ളൊരു മസാലയാണ്. മിക്സ് ഫോർ ചിക്കൻ ഇത് നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ നേരം ഇടാമെങ്കിൽ അടിപൊളിയാണ് ഫ്രൈ ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറേ മഞ്ഞപ്പൊടി കാര്യങ്ങളൊക്കെ കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഗരം മസാല പറഞ്ഞ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇടയ്ക്ക് ഒരു മുട്ടക്കറിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ ഇന്ന് ഇനിയിപ്പം വേണം, ഇന്ന് കുക്കിങ് തുടങ്ങണം. സാധനങ്ങളെല്ലാം ഉണ്ട്, കുറേ പക്ഷേ പാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ പാത്രങ്ങളുണ്ടെങ്കിലും എല്ലാം കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള പാത്രം, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല എല്ലാം. പിന്നെ നമ്മൾ എല്ലാം നമ്മൾ സെറ്റാക്കും. പിന്നല്ല പിന്നെ നമ്മടുത്ത കളി മലയാളിയുടെ അടുത്ത കളി. പിന്നെന്താണ്, പിന്നെ ഇവിടെ അതിനകത്ത് കുറേ ഗ്ലാസ് സാധനങ്ങൾ പോർക്ക് ഇങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഡിപ്പുണ്ട്. ഞാൻ റൂമിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നെ വേറെ ദിവസം കുറേ, പിന്നെ ഇനിയിപ്പം ഇന്ന് സാമ്പാർ വെക്കണം. സാമ്പാർ ഇത് തന്നെ ഇത്ര പപ്പടം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടാകും. അപ്പോൾ സാമ്പാർ, പപ്പടം, പിന്നെ മുട്ട പൊരിച്ച, ഇതാണ് ഇന്നത്തെ സാധനം. ഇന്നത്തെ വിത്ത് ചോറ് അങ്ങനെ ഗ്രീസിലിരുന്നിട്ട് നല്ല നല്ല സാമ്പാറും കൂട്ടി
നല്ല പപ്പടം ഇങ്ങനെ പൊടിച്ചിട്ട് നല്ല മുട്ട പൊരിച്ചത് അടിച്ചിട്ട് ഇങ്ങനെ തിക്കുണ്ട്. ഇത്ര ദിവസം ഇവിടെ തിരുമാറ സാധനം കഴിക്കുന്നത് വയറിനൊക്കെ എന്താ പ്രശ്നം എന്നറിയോ, ഇവരുടെ ഫുഡ് കഴിച്ചിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ നമ്മുടെ കുറച്ച് ചോറ് ഇങ്ങനെ ഉരുട്ടിക്കുന്ന ഒരു സുഖമാണ് നമുക്ക് മലയാളിയില്. അത് വേറെ സാധനം കിട്ടൂലെന്ന് അതാണ് അതാണ് മോനെ. അപ്പോൾ ഞാനപ്പോൾ ഇത് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഒന്ന് എല്ലാം അരിഞ്ഞ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ലെറ്റ്സ് സ്റ്റാർട്ട് കുക്കിംഗ്. അരിഞ്ഞിട്ട് ഇത് പൊടിയൊക്കെ ഇട്ട് ഇനിയും കുറച്ച് സാധനങ്ങളുണ്ട്. തക്കാളിക്ക അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇടാനും പൊടികളൊക്കെ ഇങ്ങനെ വാരിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് നിന്നിട്ടിട്ട് ഒന്ന് തിളക്കട്ടെ, തിളച്ച് ഇന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ കാണാം. അങ്ങനെ സാമ്പാറായിട്ട് സെറ്റപ്പായിട്ട് ഞാൻ പുളി പിഴിഞ്ഞൊഴിച്ച് ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പുളി എന്താ പുളി പുളിയെല്ലാം പിഴിഞ്ഞൊഴിച്ച് പുളിയെല്ലാം പിഴിഞ്ഞൊഴിച്ച് സാധനങ്ങളെല്ലാം ഭാര്യയായിട്ട് ഇട്ട് കാണിക്കാം. അപ്പം സാധനമെല്ലാം വാരിയിട്ട് അല്ലേ, അധികം കഷ്ടങ്ങളൊന്നും നമുക്ക് മേടിക്കാൻ പറ്റിയില്ല. സാധനം ഒന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ നാട്ടിൽ കിട്ടുന്ന പോലെ എല്ലാ സാധനങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ ഗൈസ് പിന്നെ ചോറ് വെക്കാൻ വേണ്ടി അരിയിട്ട്, അരി മീൻസ് നമ്മുടെ ചെറിയ അരി ഉണ്ടല്ലോ, അത് നമ്മളെ ബാരിക് റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞരിയില്ല അരിയ, അത് സോനാമസൂരി അരിയ, അത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ അരി മേടിക്കാൻ കിട്ടും, പക്ഷേ അതിലെ കുഞ്ഞ് ചെറിയ പാക്കറ്റ് ഒരു ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇത് ഇത് പഞ്ചസാര പാക്കറ്റാണ്, ഇതിൻ്റെ അത്രയും വലിപ്പം ഉണ്ടാവുള്ളൂ ഇവിടുത്തെ ഇവിടുത്തെ അരിച്ചാക്കിന്. അതായത് അരിച്ചാക്കെന്ന് പറഞ്ഞാൽ ഇത്രയും വലിപ്പം കാണുള്ളൂ ഫുള്ള്. ഇത് ഉപ്പ്, ഉപ്പ് ഇവിടുത്തെ ഉപ്പാണിത്. ഉപ്പ് പിന്നെ കവറിൽ മേടിച്ചു, ഞാൻ ഒരു കഴിഞ്ഞ തവണ മേടിച്ച് വെച്ചിരുന്നത് ഇത് ഉപ്പിൻ്റെ കവറിലേത്. പിന്നെ ഇതേപോലെ തന്നെ ഇത്രയും പാക്കറ്റ് ഉണ്ടാവും, ഇത്രയും പൊക്കത്തിലുണ്ടാവും. അതാണ് ഇവിടുത്തെ എന്താണ് അരിച്ചാക്കെന്ന് പറയുന്നത്, അത്രയേ ഉള്ളൂ ഇവിടുത്തെ അരിച്ചാക്ക്. പല തരത്തിലുള്ള അരിച്ചാക്ക് കിട്ടും. ആ പിന്നെ ഇനിയിപ്പം ഇതുണ്ട് മുട്ട, പിന്നെ എന്താണ് പപ്പടം, ഇത്ര സാധനങ്ങളുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം അവിടെ ഒന്ന് സെറ്റായി വരുത്ത്, അതവിടെ അടച്ചു വെച്ചേക്കാം. എന്നിട്ട് പിന്നെ പപ്പടം പൊള്ളിക്കാനുള്ള പരിപാടി നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കൈസ് നമ്മുടെ അതിഗംഭീരമായ സാമ്പാർ, മുട്ട പൊരിച്ചത്, പപ്പടം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ കഴിക്കാൻ വേണ്ടി തുടങ്ങുന്നതാണ്. ചോറും പിന്നെ സാമ്പാർ, പപ്പടം പൊള്ളിച്ചത്, പപ്പടം പൊള്ളിച്ചത് വേറെയുണ്ട്. എനിക്ക് കവർ നിറച്ചിരിപ്പുണ്ടല്ലോ, ഇങ്ങനെ കവർക്കിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് പൊളിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ക്രിസ്പി ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ കവർ വെച്ചേക്കാം. അപ്പോൾ എന്നിട്ട് ഇതിനകത്തിട്ട് ഇപ്പം സാമ്പാർ ഒഴിച്ചിട്ടുണ്ട്, മറ്റേ എന്താണ് മുട്ട പൊരിച്ചത്, പിന്നെ പപ്പടം. അപ്പോൾ അതൊക്കെ ഇരുന്നിട്ട് ഗ്രീസിലിരുന്നിട്ട് സാമ്പാർ മുട്ട കൂട്ടി കഴിക്കാൻ ആ പറ ലെവല. ഇത്ര ദിവസം ഇവിടെ ചിക്കൻ ഗീറോസ്, പിന്നെന്താണ് ചിക്കൻ സോലാക്കി എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ കഴിച്ചുകൊണ്ട് കഴിച്ച് കഴിച്ച് മടുത്തു. ആദ്യം കഴിച്ചാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഡെയിലി തന്നെ ആയി കഴിഞ്ഞാൽ മടുത്തു, ഭയങ്കര മടുപ്പ്. നമ്മുടെ ഈ ഇത് ചോറും സാമ്പാറും വേറെ മൂട്. അപ്പോൾ ഓക്കെ കഴിക്കട്ടെ, കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് സെറ്റായി, ഇനി കിടന്ന് നന്നായിട്ട് കിടന്ന് ഉറങ്ങുക. ആ ജോലിക്ക് പോകാം, എന്താ അസുഖം. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.